ബിഗ് ബോസ് മലയാളം സീസൺ 363 എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുന്നു. സംഭവ ബഹുലമായ എപ്പിസോഡുകളുമായി ബിഗ് ബോസ് മുന്നേറുകയാണ്. ബിഗ് ബോസ് നൽകാറുള്ള ടാസ്കുകളിലും ഗെയിമുകളിലുമെല്ലാം വാശിയേറിയ മത്സരമാണ് നടക്കാറുള്ളത്. 6 മത്സരാർത്ഥികളാണ് ഇതുവരെ ഷോയിൽ നിന്ന് പുറത്തായത്. 12 മികച്ച മത്സരാർത്ഥികളാണ് നിലവിൽ ഷോയിലുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിലെ ഇവരുടെ പ്രകടനം കാണാൻ വലിയ പ്രതീക്ഷകളോടെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവസാന 5-ൽ എത്തുക എന്നതാണ് ഓരോ മത്സരാർത്ഥിയുടെയും സ്വപ്നം. അതേസമയം കടുത്ത മത്സരം നടക്കാനിരിക്കുന്ന വരുന്ന ഒരു മാസം ആരൊക്കെ അവസാന ലാപ്പിലേക്ക് ഓടിയെത്തും എന്നത് പ്രവചനാതീതവുമാണ്. എന്നാൽ സ്വന്തം ഫൈനൽ ഫൈവലിസ്റ്റ് പ്രവചിക്കാൻ അവതാരകനായ മോഹൻലാൽ കഴിഞ്ഞ ദിവസം മത്സരാർത്ഥികൾക്ക് അവസരം നൽകി. അവസാന 5-ൽ ആരൊക്കെ എത്തുമെന്നാണ് പ്രതീക്ഷ എന്ന മോഹൻലാലിന്റെ ചോദ്യത്തിന് മത്സരാർത്ഥികളുടെ മറുപടി ഇപ്രകാരമായിരുന്നു. ഋതു മന്ത്ര, സ്വന്തം പേരിനൊപ്പം മണിക്കുട്ടൻ, റംസാൻ, നോബി, ഡിംപിൾ തുടങ്ങിയവരുടെ പേരുകൾ പറഞ്ഞു. നോബി, സായ്, റംസാൻ എന്നിവർക്കൊപ്പമാണ് തന്റെ പേര് കിടിലം ഫിറോസ് പറഞ്ഞത്. ഡിംപിൾ സ്വന്തം പേരിനൊപ്പം മണിക്കുട്ടൻ, റംസാൻ, സന്ധ്യ, അഡോണി എന്നിവരുടെ പേരുകളും പറഞ്ഞു. നോബി പറഞ്ഞത് റംസാൻ, ഡിംപിൾ, ഫിറോസ്, മണിക്കുട്ടൻ, അനൂപ് എന്നിവരാണെങ്കിൽ സൂര്യ പറഞ്ഞതാകട്ടെ ഫിറോസ്, റംസാൻ, നോബി, അനൂപ്, അഡോണി എന്നിവരെയാണ്. സന്ധ്യ പറഞ്ഞത് ഡിംപിൾ, രമ്യ, റംസാൻ, സായ് എന്നിവരെയായിരുന്നു. അഡോണി പറഞ്ഞത് ഫിറോസ്, റംസാൻ, മണിക്കുട്ടൻ, ഡിംപിൾ എന്നിവരുടെ പേരാണ്. രമ്യ പറഞ്ഞതാകട്ടെ റംസാനെയും ഡിംപിളിനെയും സന്ധ്യയും സൂര്യയാണ്. സായ് പറഞ്ഞത് നോബി, സൂര്യ, അഡോണി, ഫിറോസ് എന്നിവരെയായിരുന്നു. മണിക്കുട്ടൻ തന്റെ പേരിനൊപ്പം ഡിംപിൾ, റംസാൻ, അഡോണി, അനൂപ് എന്നിവരുടെ പേരാണ് പറഞ്ഞത്. റംസാൻ, ഡിംപിൾ, നോബി, മണിക്കുട്ടൻ, അഡോണി എന്നിവരുടെ പേരാണ് പറഞ്ഞത്. അതേസമയം ഷോയിൽ ഇത്തവണ മികച്ച ഗെയിം കളിച്ച് മുന്നേറുന്ന താരങ്ങളിൽ ഒരാളാണ് മണിക്കുട്ടൻ. ഇത്തവണ ഫൈനൽ വരെ എത്തുമെന്ന് പലരും മണിക്കുട്ടന്റെ പേര് പ്രവചിച്ചിരുന്നു. ബിഗ് ബോസിലെ സൈലന്റ് പ്ലെയർ എന്ന് പൊതുവെ പ്രേക്ഷകരും സഹ മത്സരാർത്ഥികളും എല്ലാം മണിക്കുട്ടനെ വിശേഷിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം മാതാപിതാക്കളുടെ വീഡിയോ കോൾ ആയിരുന്നു മണിക്കുട്ടന് ബിഗ് ബോസ് നൽകിയ സർപ്രൈസ്. ഹോളിൽ എല്ലാവർക്കും ഒപ്പം ഇരിക്കുന്ന സമയത്താണ് ഹൗസിനുള്ളിലെ LED TV മണിക്കുട്ടന്റെ അച്ഛനും അമ്മയും വീഡിയോ കോളിൽ വന്നത്. മകന്റെ സുഖവിവരവും കാലിലെ പരിക്കിനെ കുറിച്ചുമെല്ലാം അവർ ചോദിച്ചു. എല്ലാവർക്കും ആശംസകൾ നേർന്നാണ് മണിക്കുട്ടന്റെ അച്ഛനും അമ്മയും വീഡിയോ കോൾ അവസാനിപ്പിച്ചത്. MetroMatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.